അപ്പോഴേ രാജ്കുമാരൻ ഇപ്പൊ സെക്കൻഡിൽ നമുക്ക് അവാർഡിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ തന്നെ തുടങ്ങി വൈഫ് ഹൗസ് വൈഫാണ്. പൊന്നാനി സബ് ജില്ലയിൽ നിന്ന് ഹെഡ്മാസ്റ്റർമാരുടെ ഒരു ടീം ഈ സ്കൂളിനെ പറ്റി കേട്ടറിഞ്ഞ് സ്കൂൾ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ സങ്കല്പത്തിൽ ഒരു സ്കൂള് എത്രമാത്രം കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു ആ സങ്കല്പത്തിന് അതീതമായിട്ട് സങ്കല്പത്തിനപ്പുറത്തുള്ള ഒരു ദൃശ്യമാണ് ഞങ്ങളോട് കാണാൻ കഴിഞ്ഞത്. കാരണം ഒരു ഞാൻ നേരത്തെ ഹെഡ്മാസ്റ്റർ കണ്ടപ്പോൾ സൂചിപ്പിച്ചു, ചെറിയ കുട്ടികൾ കടകളിൽ കളിപ്പാട്ടം കണ്ട വാശി പിടിക്കുന്ന പോലെ സ്കൂളിൽ ചേരേണ്ട കുട്ടി ഈ സ്കൂളിന് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഈ സ്കൂളിൽ പഠിക്കണമെന്ന് രക്ഷിതാക്കളോട് വാശി പിടിക്കുന്ന തരത്തിലുള്ള ഒരു അത്രയും ഗംഭീരമാക്കിയിട്ടാണ് ഈ സ്കൂള് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ആ ഇപ്പോൾ അവാർഡ് ജേതാവ് കൂടിയാണ് നമ്മുടെ പ്രദേശം, അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു ഇത് ഇവിടെ എത്തിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് ഹെഡ്മാസ്റ്റർ തന്നെയാണ്, ഞങ്ങൾക്കും സ്കൂൾ എല്ലാവരും കാണുന്ന ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സ്കൂളിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് കാണിച്ചു തന്ന അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒരു പ്രധാനാധ്യാപകം എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ ഏറെ സന്തോഷം തോന്നി. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏതോ ഒരു ലോകത്ത് ഒരു സ്കൂളിൽ എത്തിയ പ്രീതിയല്ല ഉണ്ടായത്, അത്രയും ഗംഭീരമായ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഓരോ സ്കൂളിൻ്റെയും പരിസ്ഥിതികൾ വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രാദേശിക ഇപ്പോൾ സമാഹരണത്തിൽ വ്യത്യാസം വരും, അതുപോലെ അവിടുത്തെ അന്തരീക്ഷം കാലാവസ്ഥ പരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്ന ആരും പെട്ടെന്ന് പ്രതീക്ഷിക്കുക. കാരണം ഇത് കാണുമ്പോൾ തന്നെ എത്തിക്കാൻ പറ്റുന്ന തോന്നാത്ത അത്രയും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത് ഒരു സ്കൂളിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള ഒരു മനസ്സിൽ ചില ഐഡിയകളെങ്കിലും ഈ വെച്ചിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സ്കൂള് ഇതിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും, എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രധാനാധ്യാപകനും കുറച്ച് അധ്യാപകരും ഒരു സമൂഹവും ഒപ്പം നിന്നു കഴിഞ്ഞാൽ അത് സ്കൂളിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കുറച്ചൊരു ആത്മവിശ്വാസം ഞങ്ങളുണ്ടാക്കുന്നത് ഈ വിസിറ്റ് എന്തായാലും അങ്ങനെ ഞങ്ങൾക്ക് സാധിക്കുന്നു.